മലപ്പുറം ജില്ലയുടെ പുതിയ കളക്ടറായി വി ആർ വിനോദ് ചുമതലയേറ്റു. 2015 ബാച്ച് IAS ഉദ്യോഗസ്ഥരാണ്. സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ പദവിയിൽ നിന്നാണ് തിരുവനന്തപുരം സ്വദേശിയായ വി ആർ വിനോദ് മലപ്പുറത്തിന്റെ ജില്ലാ കളക്ടറായി എത്തുന്നത്. സംസ്ഥാന സർവീസിൽ എത്തുന്നതിന് മുൻപ് കേന്ദ്ര സർവീസിലെ ഉദ്യോഗസ്ഥനായിരുന്നു. റവന്യൂ വകുപ്പിൽ ഡെപ്യൂട്ടി കളക്ടറായാണ് സംസ്ഥാന സർവീസിൽ പ്രവേശിച്ചത്. ഇടുക്കി, അടൂർ, കൊല്ലം എന്നിവിടങ്ങളിൽ RDO ആയും പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റായും പ്രവർത്തിച്ചു. സുവോളജിയിൽ ബിരുദവും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ പദവിയിൽ നിന്ന് പഞ്ചായത്ത് വകുപ്പ് ഡയറക്ടറായി സ്ഥലം മാറിപ്പോകുന്ന VR പ്രേംകുമാർ VR വിനോദിന് ചുമതല കൈമാറി. സബ് കളക്ടർമാരായ സച്ചിൻ കുമാർ യാദവ്, ശ്രീധന്യ സുരേഷ്, അസിസ്റ്റന്റ് കളക്ടർ സുമിത് കുമാർ താക്കൂർ, ഡെപ്യൂട്ടി കളക്ടർമാർ ADM NM മെഹറലി എന്നിവർ പുതിയ കളക്ടറെ സ്വീകരിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും കാര്യക്ഷമമായി ഇടപെടുന്നതിനും അവരെ പര്യാപ്തരാക്കും. അതോടൊപ്പം തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും തമ്മിലുള്ള കോർഡിനേഷൻ മെച്ചപ്പെട്ട രീതിയിലാക്കും. അത് ഗവൺമെന്റിനെ നന്നായി പെർഫോം ചെയ്യുന്നതിന് സഹായകരമാകുമെന്ന് എനിക്ക് തോന്നുന്നു. പല ഡിപ്പാർട്ട്മെന്റുകളും തമ്മിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഈഗോ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ജില്ലയിലെ വികസന പ്രവർത്തനങ്ങൾ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്ലാൻ പദ്ധതികളും റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത് നടത്തുന്ന പദ്ധതികൾ, ഇതോടൊപ്പം തന്നെ ജില്ലയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന പദ്ധതികൾ സ്റ്റേറ്റ് പ്ലാനിലും അല്ലെങ്കിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെയും ജില്ലയിലേക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുവരുന്നതിന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്ലാൻ ഫോർമുലേഷൻ സമയത്ത് തന്നെ ജില്ലയ്ക്ക് അനുയോജ്യമായതും നടപ്പിലാക്കാൻ പറ്റുന്നതും കാര്യക്ഷമമായി നടപ്പിലാക്കാൻ പറ്റുന്ന പദ്ധതികൾ കൊണ്ടുവരിക, അത് കാര്യക്ഷമമായി സമയബന്ധിതമായി ഇംപ്ലിമെൻ്റ് ചെയ്യുക, അതോടൊപ്പം മാലിന്യ വിമുക്ത കേരളം എന്നുള്ളത് സർക്കാർ മുമ്പോട്ട് വയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ജില്ലയെ മാലിന്യമുക്തമാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ മാലിന്യമുക്തമാക്കേണ്ടതുണ്ട്. ജില്ലയുടെ ടൂറിസം പൊട്ടൻഷ്യൽ ഉപയോഗിക്കുന്നതിനും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അക്കാര്യത്തിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വളരെയധികം പൊട്ടൻഷ്യലുള്ളൊരു ജില്ലയാണ് മലപ്പുറം. ആ സാധ്യതകൾ ഉപയോഗിച്ച് മുമ്പോട്ട് കുതിക്കുന്നത്, പ്രത്യേകിച്ച് പഞ്ചായത്തുകളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കളക്ടർ എന്നുള്ള രീതിയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അവരുടെ പല പദ്ധതികളും ജില്ലയുടെ വികസനത്തിനായി ഉപയോഗിക്കാൻ സാധിക്കും. DPC മെമ്പർ സെക്രട്ടറി എന്നുള്ള രീതിയിൽ സംസ്ഥാന ഗവൺമെൻറ് പ്ലാനുകൾക്ക് വ്യക്തമായ ഗൈഡ് ലൈൻസ് എല്ലാ വർഷവും പുറപ്പെടുവിക്കാറുണ്ട്. അപ്പോൾ പഞ്ചായത്തുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്ലാൻ ഫോർമുലേഷനുമായിട്ട് DPCയിൽ വരുന്നതിന് മുമ്പേ അത്തരം പദ്ധതികളെ സംബന്ധിച്ച്, ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവ് സംബന്ധിച്ച്, ജില്ലയുടെ വീക്ഷണം സംബന്ധിച്ച് അവരോടൊരു ചർച്ച ചെയ്താൽ അതിനനുസൃതമായ പ്ലാൻ കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ MGNRIGS തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ളത് പല കാര്യങ്ങളിലേക്കും പല പദ്ധതികളിലേക്കും ഇൻ്റഗ്രേറ്റ് ചെയ്ത്, പല വികസന പദ്ധതികളിലേക്കും ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള സാധ്യത, പ്രത്യേകിച്ച് മഴക്കുഴികൾ നിർമ്മിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രകൃതി സംരക്ഷണത്തിനും ശുചിത്വം ഉറപ്പാക്കുന്നതിനൊക്കെ തൊഴിലുറപ്പ് പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നുന്നു വയോജനങ്ങളുടെ പ്രശ്നം, സ്ത്രീകളുടെ പ്രശ്നം, അനാഥരായ കുട്ടികളുടെ പ്രശ്നം, ഡിഫറൻ്റ് ഏബിളായിട്ടുള്ളവരുടെ പ്രശ്നം, പിന്നോക്കക്കാരുടെ പ്രശ്നം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കളക്ടർ എന്നുള്ള രീതിയിൽ ഇടപെട്ടാൽ ഒരുപാട് പേർക്ക് സഹായം ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് ഇടപെട്ട് മുമ്പോട്ട് കൊണ്ടുവരാൻ സാധിക്കും. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചും വിവിധ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ജില്ലയുടെ എന്താണ് കാര്യങ്ങൾ, എന്തൊക്കെയാണ് മുമ്പോട്ട് നടപ്പിലാക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ കുറച്ച് സമയം ഒരുപക്ഷെ എടുത്തേക്കാം. എങ്കിൽ കൂടി അത് മനസ്സിലാക്കി ഇതുവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു ജില്ലയിൽ നല്ല രീതിയിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം മുമ്പോട്ട് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല മാൻപവർ നമ്മുടെ ജില്ലയ്ക്കുണ്ട്, നല്ല വിഭവശേഷിയുണ്ട്. അപ്പോൾ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് മുമ്പോട്ട് ജില്ലയിൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ കൂടുതൽ തൊഴിലവസരങ്ങൾ വരുന്നു കൊണ്ടുവരാൻ കളക്ടർ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റിയും ആലോചിക്കേണ്ടതുണ്ട്. കൂടുതൽ MSME കൾ കൊണ്ടുവരിക, കൂടുതൽ പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കും. മലപ്പുറം ഒരുപാട് പൊട്ടൻഷ്യലുള്ള ജില്ലയാണെങ്കിലും നമ്മൾ കാണാം പലരും ഒരുപാട് പൈസ വലിയ വീടുകൾ വയ്ക്കുന്നതിനൊക്കെ ഉപയോഗിക്കും. ഒരുപക്ഷെ അതിൽ കുറച്ച് പേർക്കെങ്കിലും, 5 പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കുന്ന MSME കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ, അപ്പോൾ പലർക്കും വ്യവസായങ്ങൾ തുടങ്ങുന്നതിനും MSME ഞാൻ എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, വളരെ വലിയ വ്യവസായങ്ങൾക്ക് നമ്മുടെ പോലെയുള്ള ഒരു ജില്ലയിൽ സാധ്യത കുറവാണ്. കെമിക്കൽ ബേസ്ഡ് ഇൻഡസ്ട്രിക്ക് മറ്റൊക്കെ സാധ്യത കുറവാണ്. അപ്പം MSME കൾക്ക് വലിയൊരു സാധ്യതയുണ്ട്. പക്ഷേ ഇതിലേക്ക് വരാൻ നമുക്കൊരു തെറ്റായ ഒരു ധാരണ ജനങ്ങളുടെ മുമ്പിലുള്ളത്, ഗവൺമെൻറ്റുകൾ എപ്പോഴും എൻ്റർപ്രൈനർഷിപ്പിന്
അല്ലെങ്കിൽ സംരംഭകത്തിന് എതിരാണെന്നുള്ളൊരു ധാരണയുണ്ട്. പക്ഷേ ഗവൺമെൻറ് തന്നെ മുമ്പോട്ടിറങ്ങി സംരംഭകത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് പോവുകയാണെങ്കിൽ കൂടുതൽ പേര് ജില്ലയുടെ വികസന പ്രവർത്തനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകും. അതോടൊപ്പം കൂടുതൽ പേർക്ക് ജോലി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും കളക്ടർ എന്ന രീതിയിൽ ചെറിയ രീതിയിലെങ്കിലും ഇടപെടാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഭാര്യ എസ് കെ സ്വപ്ന, വിദ്യാർത്ഥിനികളായ രണ്ട് പെൺമക്കൾ എന്നിവരടങ്ങുന്നതാണ് വി ആർ വിനോദിന്റെ കുടുംബം. മലയാളം ടെലിവിഷൻ, മലപ്പുറം. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ, പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം അത്യാകർഷകമായ ഓഫറുകളിൽ, കൂടാതെ 5% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ, വെഡിംഗ് പർച്ചേസുകൾക്ക് സ്പെഷ്യൽ ഓഫറുകൾ, 18 carat റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ, ഒപ്പം 0% പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ മന്ത്ലി ഗോൾഡ് സേവിംഗ് സ്കീമുകളും. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് generations, Perindalmanna Road, Valanjeri.